അവരൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടണമെങ്കിൽ ഒരുപാട് റിസ്ക് എടുത്ത് നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടി വരും. പല ക്രെഡിബിലിറ്റി ഇല്ലാത്ത സ്ഥാപനങ്ങളുടെയൊക്കെ സംബന്ധിച്ചുള്ള പത്രവാർത്തകളൊക്കെ സാർ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇത് പൈസ നമുക്കിപ്പം കിട്ടുന്നത് ഒരു കോടി കിട്ടുന്നത് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് പെട്ടെന്നുള്ളവർക്ക് അറിയില്ല, സാധാരണക്കാർക്ക് നമ്മളെ പോലുള്ളവർക്ക് അറിയില്ല. അപ്പം നമ്മളെല്ലാം അടിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളത് അതേ ഒരു വീടുള്ള അതും കൂടെ പോയി കഴിച്ചാൽ ഭാഗ്യമായി പിന്നെ കടക്കാരനാവണേ, അതായിരുന്നു അവസ്ഥ. ഇത് ഇപ്പം തുടങ്ങി എന്തുകൊണ്ട് വളരെ നല്ലൊരു കാര്യമാണ്. ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഓണം ബമ്പർ ജേതാവ് അനൂപ്. വലിയ തുക കയ്യിൽ കിട്ടിയപ്പോൾ അനൂപിനെ പോലെ പകച്ചു പോയവരാണ് ഇവരിൽ പലരും. ലോട്ടറി ഒന്നാം സമ്മാനം കിട്ടിയവരുടെ അവസ്ഥ തിരിച്ചറിഞ്ഞാണ് സർക്കാർ ഇന്ന് പരിശീലനം തുടങ്ങിയത്. ഒറ്റയടിക്ക് കോടികൾ കയ്യിൽ വന്ന് മറിഞ്ഞവരാണ്. പണം ശരിയായി വിനിയോഗിക്കാൻ അറിവുണ്ടാകില്ല. പിന്നെ സമൂഹം ഉയർത്തുന്ന മാനസിക സമ്മർദ്ദം, ഇവ അതിജീവിക്കാനാണ് ലോട്ടറി വകുപ്പ് ക്ലാസ് നൽകുന്നത്. ധനമാനേജ്മെന്റ്, ഇൻഷുറൻസ്, നിക്ഷേപ പദ്ധതികൾ, ആദായ നികുതി, മാനസിക സമ്മർദ്ദം ലഘൂകരിക്കൽ എന്നിവ പഠന വിഷയങ്ങൾ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ ചിട്ടിയിൽ ചേരാൻ പോയാലും ആ ചിട്ടി നടത്തുന്നത് ഏത് നിയമത്തിന്റെ രജിസ്റ്റേർഡ് ചിട്ടിയാണോ അതാണ് അതിന്റെ സേഫ്റ്റി. ഒരു മാസത്തിൽ ഒരു ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ ഒരു ക്ലാസ്സൊക്കെ വെച്ച് പ്രായോഗികമായി നടന്നാൽ മതിയാവും. കാരണം ഒരു 30-60 പേരൊക്കെയാണല്ലോ വരിക. അങ്ങനെ ഒരു ക്ലാസ് സ്ഥിരമായി നടത്തുന്നതിന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തിരുവോണം ക്രിസ്മസ് ബമ്പർ ജേതാക്കളും പ്രതിദിന ലോട്ടറി ജേതാക്കളും ഭാഗ്യം തേടിയെത്തിയ ശേഷമുള്ള പ്രതിസന്ധി അതിജീവിക്കാൻ പഠിക്കുകയാണ്. 180 പേരെയാണ് ലോട്ടറി വകുപ്പ് പരിശീലനത്തിനായി ക്ഷണിച്ചത്. 80 പേർ എത്തുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ എത്തിയത് 36 പേർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.